ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുബഷിർ അലി. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കോവിഡിൽ നാം വരുത്തേണ്ട നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നാം എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലേറ്റവും ആദ്യം നാം എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് കോവിഡുമായിട്ട് പൊരുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ SMS എന്ന് പറയുന്ന കാര്യമാണ്. ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്, അതായത് മിനിമം 1 മീറ്ററെങ്കിലും നമ്മൾ പരസ്പരം അകലം പാലിക്കുക എന്നുള്ള കാര്യം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതും. മൂന്നാമതായിട്ട് SMS എന്ന് പറയുന്നത് സാനിറ്റൈസറാണ്. ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ അതല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് ഏകദേശം 20 സെക്കൻഡ് ദൈർഘ്യത്തിൽ കുറാത്ത രീതിയിലൊരു ഹാൻഡ് വാഷ്. ഈ ഒരു 3 കാര്യങ്ങൾ നാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത് നാം എല്ലാവരും ഇന്ന് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ പല സർഫസ് അതല്ലെങ്കിൽ പ്രതലത്തിലൊക്കെ പലതരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ കൊറോണ രോഗാണു അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ തൊട്ടതിന് ശേഷം നമ്മൾ സാനിറ്റൈസറൊന്നും ഉപയോഗിക്കാതെ നമ്മളെ കണ്ണിലും അതുപോലെ തന്നെ മൂക്ക് വായ പോലുള്ള അവയവങ്ങളിലൊക്കെ നമ്മൾ തൊടുമ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ഇൻഫെക്ഷൻ കയറാനുള്ളൊരു സാധ്യത നമ്മളിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നാം മാറ്റിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി SMS എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം, പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതൊരു രോഗത്തിൻ്റെയും ആദ്യത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിനുള്ള പ്രശ്നമാണ്. അപ്പം നമ്മുടെ ഈ ഒരു കോവിഡ് കാലത്ത് നാം പലപ്പോഴായിട്ട് കേട്ട വാർത്തകളിലൊക്കെ നാം കണ്ടിട്ടുണ്ട്, ഈ ഒരു കോവിഡിനെ പേടിച്ച ആളുകൾ സൂയിസൈഡ് ചെയ്യുക അതല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത ഒക്കെ നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വീക്കായതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അതല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം മാക്സിമം എന്ത് ചെയ്യുക, ഉൾക്കൊള്ളാനുള്ള ശ്രമങ്ങൾ അതല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വളരെ ഈക്വലൈസ് അതല്ലെങ്കിൽ ഹാപ്പിയാക്കി നിലനിർത്താൻ നമുക്ക് പറ്റും. അത് രോഗങ്ങളിൽ നമുക്കത് മാറ്റി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ നാം വരുത്തേണ്ട മാറ്റങ്ങളാണ്. അതിലേറ്റവും ആദ്യം നല്ല ഹെൽത്തി ഡയറ്റ് തന്നെയാണ്. അത് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട അളവിലുള്ള ഭക്ഷണങ്ങൾ നാം ഒരു ദിവസം കഴിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിറ്റാമിൻസ്, എസ്പെഷ്യലി വിറ്റാമിൻ സി, വിറ്റാമിൻ എ പോലുള്ള വിറ്റാമിനൊക്കെ നമ്മൾ ഇൻഫെക്ഷൻസെതിരെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. വിറ്റാമിൻ സി കൂടുതലുള്ള ഫുഡുകൾ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള പുളിപ്പുള്ള ഭക്ഷണങ്ങൾ, അതായത് ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ മുന്തിരി, അതുപോലെ തന്നെ പൈനാപ്പിൾ, ആപ്പിൾ, ഇതുപോലത്തെ വിറ്റാമിൻ സി ഒന്നുകൂടി കൂടുതലുള്ള, അതുപോലെ പൾസ് വർഗ്ഗങ്ങളിൽ ചെറുപയർ ഇതൊക്കെ മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ വിറ്റാമിൻ സി കൂടുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം നാം കൊണ്ടുവരേണ്ടതുണ്ട്. വേനൽ ചൂടിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിനെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ എല്ലാ അളവിൽ നാം വെള്ളം കുടിക്കേണ്ടതുണ്ട്. അതും നാം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നല്ലൊരു ഉറക്കം നമുക്കത് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മിനിമം 7 hours നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ഉറങ്ങേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ നമുക്കറിയാം PUBG അതല്ലെങ്കിൽ പലതരത്തിലുള്ള വീഡിയോ ഗെയിംസൊക്കെ കളിച്ച് വളരെ ലേറ്റായിട്ട് കിടക്കുന്നു, നേരത്തെ എണീക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ മാറ്റി കൃത്യമായിട്ടൊരു 6 to 7 hours എങ്കിലും മിനിമം ഉറങ്ങുക എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിലെല്ലാം ഇന്ന് നാം കാണുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് പണ്ടത്തെ കുട്ടികളെ പോലെ അതല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയതിന് ശേഷം പലർക്കും പുറത്തിറങ്ങി കളിക്കാനുള്ള പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ കളി മാക്സിമം കുറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ എക്സസൈസ് മാക്സിമം കുറഞ്ഞു. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വളരെയധികം ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ കയറി വന്നു. അപ്പോൾ ഒരു ഹെൽത്തിയർ അല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ എക്സസൈസ് അതുപോലെ തന്നെ ഈ ഡയറ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിൽപ്പെട്ട രോഗങ്ങളൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. കൊറോണ പോലെ തന്നെ നമുക്ക് അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നാം ഒരു കോവിഡ് സമയത്ത് നമ്മുടെ ജീവിതശൈലിയിലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ നാം വരുത്തേണ്ട മാറ്റങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോവിഡിനെ വളരെ എളുപ്പമായിട്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.